രോഹനെ കാത്തു നിൽക്കായിരുന്നു. എന്തേ? ഒരു കാര്യം ചോദിച്ചാ സത്യം പറയണം. ഞാൻ ഈ കേൾക്കണൊക്കെ ശരിയാണോ? എന്തേ കേട്ടത്? അത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ. സുബ്രഹ്മണ്യം അത് വിശ്വസിച്ചോ? ആൾക്കാർക്ക് എന്തേ പറഞ്ഞുകൂടാത്തെ? ഞാൻ എന്താ ചെയ്യാ? ഓരോരുത്തരുടെ വായ മൂടിക്കിട്ടാനാവോ? എന്തു പറഞ്ഞാലും ശരി, എനിക്കൊരു കാര്യം അറിയണം. രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം. വെറുതെ പിടിച്ചൊന്നും പറയണ്ട. ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി. പിന്നെ പച്ചസാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ, വിരോധമില്ല. അതുകൊണ്ട് നമ്മുടെ ബാലേ ട്രൂപ്പിൽ ഒരു പാർട്ണറായിട്ട് കൂടാൻ സുരേഷ് മേനോനോടൊന്ന് പറയണം. ആളൊരു കലാസ്നേഹിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഒന്നും പറയണ്ട, അയാളെ പാർട്ട്ണറാക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കുകയാണെന്നാണ് ഞാൻ എല്ലാവരോടും മന്ദായം വെച്ചിരിക്കുന്നത്. തോറ്റാ ഞാൻ തോൽപ്പിച്ചാണ്ടി വരും. അത് മറന്നു. ശമ്പള കുടിച്ചുക, ഇപ്പഴാ കണക്ക് നോക്കാൻ പറ്റിയത്. ഓ, അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഈ ഒരു ഉറപ്പില മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ. ഓ, വരട്ടെ. ആ പിന്നെ കുട്ടി, കാശിന് ഇനി അത്യാവശ്യം വല്ലതുകൊണ്ട് ചോദിക്കാൻ മടിക്കണ്ട. വരട്ടെ വരട്ടെ അമ്മേ. മോളെ, നിങ്ങളെ പറഞ്ഞ് ഇങ്ങനെ കാശ് തരില്ലാന്ന്. എന്നിട്ട് എന്ത് നല്ല സ്വഭാവ. അതെ അതെ, ഇപ്പൊ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ടോ? അതാ ഇങ്ങനെയൊക്കെ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഏതായാലും കിട്ടാനുള്ള കാശല്ലേ. അമ്മേ, ഞാൻ പറയാറില്ല ഒരു ശിവസുബ്രഹ്മണ്യത്തെ പറ്റി. വലിയൊരു വീടുണ്ട്, അതിന് ഒരേ ഒരു അവകാശം, കാശ് കണ്ടിട്ടല്ല, ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടാവും. മോളുടെ ഇഷ്ടമല്ലാണ്ട് അമ്മയ്ക്ക് വേറെ എന്ത് ഇഷ്ടമുള്ളത്? എന്നാലും പെൺവീട്ടുകാർ അങ്ങോട്ട് ഒന്ന് കാണുന്നതല്ലല്ലോ നാട്ടു നടപ്പ്. വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രയും പോവാം. ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല. ബാക്കിയുള്ളവർ എങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വയറ്റിപ്പാടാ കൂട്ടാൻ പോകുന്ന എനിക്കറിയാവോ? എന്ത് പറഞ്ഞാലും തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായോ? എന്താ മനസ്സിലായി? ഇതോ കൊറേ എനിക്കോട് പിടിക്കാൻ. എന്തൊരു തുമ്മക്ക. എന്റെ കർത്താവേ, എടാ വാറുണ്ണി. എന്തോ? ഒന്നിങ്ങോട്ട് വന്നേ. നിനക്ക് ഞാനൊരു ഉമ്മൻ ചിരട്ട കള്ള. ഇത് എന്തത്? പാവാടാ ഒറ്റ അലക്കണ്ടല്ലോ, നിന്റെ മോണ്ട തിരിഞ്ഞു. നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്കാ.
നീയൊക്കെ ഈ കിഴക്കമ്പാടത്ത് കുരിനെ ഒരു വഴിക്കാക്കും. ആശാൻ വെട്ടിത്തന്ന് ഞാൻ കയറിയിരുന്നു തച്ച്. ഞാനൊന്ന് വെട്ടിന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കുക. മോന്റെ വീട്ടിലൊക്കെ അങ്ങനെയാവും അല്ലേ? എന്താ എന്താ രാവിലെ ഒരു വഴക്ക്? ഇവിടെ ഒരു വഴക്കുമില്ല, ഞങ്ങള് തമ്മിൽ സ്നേഹത്തില. അവൾ നിൽക്കണോ നേരെ? കാശുണ്ടോ കയ്യില്? ഇറങ്ങിക്കൂടോ. നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിനെ. എന്തോ ആ കത്തിരിത്താകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം. ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം. കാര്യത്തിലോട്ട് കയറുന്നതിന് മുമ്പേ തനിക്ക് എന്തൊരു ഒരു അളവക്കം. തനിക്കൊരു പുത്ത ആഡറായിട്ടാണ് മോലാലെ വന്നിരിക്കുന്നത് അറിയാം. താനൊരു കോപ്പും കൊണ്ടുവരണ്ട. മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതെ ചക്കാത്തിന് ചെറുക്കാൻ എന്നെ കിട്ടില്ല. പറഞ്ഞേക്ക്. ചക്കാത്തിന് വേണ്ടോ? സാധനം റെഡിയാവുമ്പോ റെഡി കാശ് കൈ തരും. ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവില്ല. എടോ നായേ, ഇടപാടിൽ കൃത്യശില്ലാത്തവരോടെ അടിക്കൊരു വെട്ട്, നടുക്കൊരു കൊട്ട്, തലയ്ക്കൊരു ചവിട്ട്, അതാ എന്റെ ലൈ. താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ? എടോ എന്റെ പുതിയ ബാലയിലെ നായികയാരാണെന്ന് അറിയാവോ? ആരായാലും എനിക്കെന്താ, ഞാൻ കെട്ടാൻ പോണോ? കെട്ടിയില്ലേലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടോ മാപ്പളേ? ഒരു രാജകുമാരനല്ലേ അവളെ കെട്ടാൻ പോണത്? താൻ ഞെട്ടരുത്. കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാവുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക. അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത്. എന്റെ രത്തി വിഷാദം വരണില്ലേ? എന്റെ മുടിപ്പര അമ്മയ്ക്കാണ് താനീ കേട്ട എല്ലാം സത്യമാണ്. സുരേഷ് മേനോൻ കെട്ടാൻ പോണ് രോഹിണി നായിക ബാലെ ടിക്കിരി മുട്ടം. വിശ്വാസമില്ലേ താൻ കാര്യം ചെയ്യ. പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് അയച്ചേ. വേണമെങ്കിൽ അഞ്ചോ പത്തോ കേറി പോടേ. പൂച്ചയ്ക്ക് എന്തൊരു വേണമെങ്കിൽ അഞ്ചോ പത്തോ കൂട്ടിക്കോ, എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ. നിങ്ങൾ ഇത് ആദ്യം പറയേണ്ടതായേ. വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല. എന്തൊക്കെയാ വേണ്ടെന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം. മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്തവർ അയലത്തുള്ളവന്മാര്. ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. സാമ്രാജ്യത്തിൽ എന്താണ് അവശബ്ദം? നമ്മുടെ പടന്മാര് ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടേക്കൊണ്ട് വരണ്. ഇവൻ ഉണ്ട് കസബീരവേ, അടിപ്പെണ്ണ അടിപ്പെണ്ണ കസബീരവേ.
പന്നി പന്നി ഇടാ പുല്ലെ അയ്യേ നോ ഇരുന്നേക്കട തെറ്റിപ്പോയി പേടങ്ങോ നിന്റെ പേരന്തു നിന്റെ പാലന്തു നിന്റെ കുട്ടിക്കൊരങ്ങ പേടങ്ങോ നിന്റെ പേരന്തു നിന്റെ പാലന്തു നിന്റെ കുട്ടിക്കൊരങ്ങ അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം ചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പറച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാനെ ആ രാമപുരന്ദന്റെ ദൂതപുരന്ദനാണോ നീ മറ്റേ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകിബോറനെ ചുമ്മാവിടല്ല ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകിബോറനെ മാനിഷാദ മാനിഷാദ അരുതരുത് കൊല്ലരുത് ദൂതനെ രാജ്യ നിയമത്തിനത് കൊടും പാപമല്ലേ അരുതരുത് കൊല്ലരുത് ദൂതനെ തിരുവായിക്കെതിരുവായില്ല നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവന്റെ കഴുത്തെറിയട്ടെ ഇവന്റെ കഴുത്തെറിയട്ടെ ഒന്ന് തടക്കാൻ പറഞ്ഞേ എനിക്ക് ചൂടാവും കേട്ട അനുമാൻ ഞാൻ ഒന്ന് കഥ വരുന്ന് പറയടാ അഴുതൊന്ന് പറയടാ പുള്ളി തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട ബാലയോളിക്ക് നടക്കാനല്ല അസുഖം ചികിത്സിച്ച് വേറാക്കാണ് കഴിക്കാൻ ലീവ് വന്നത് അല്ല സർ ലീവ് മാറിയപ്പോ അസുഖം മാറിയപ്പോ ലീവ് ബാക്കിയുണ്ടായിരുന്നത് കൊണ്ട് ഇനിയൊന്നും പറയണ്ട യു ആർ സസ്പെൻഡഡ് അയ്യോ സാർ പറഞ്ഞു കേട്ടില്ലേ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു നൗ ഗെറ്റ് ഔട്ട് കാരണക്കുറ്റി നോക്കി ഒരു പേട ഞാൻ വെച്ചു തരും കാര്യവരുള്ള ഒരുത്തരെങ്കിലും ഇരിക്കേണ്ടത് കരുതിയാ തന്നെയാണ് അകത്ത് കയറ്റിയത് ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയതാണ് ഒറ്റ ഒരുത്തന ഇനി ഒരു ദിവസം കൂടെ നിൽക്കരുത് കടക്കപ്പുറത്ത് അങ്ങനെ പറയരുത് സാർ എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ട ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ അതൊന്ന് പരീക്ഷ നോക്കാം ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത് ഇവനെ രോഹിന്റെ പിന്നാലെ മനസ്സിനോട് നടക്കുക ഞാൻ കണ്ടിട്ടുണ്ട് മര്യാദയ്ക്ക് ഇറങ്ങി പോവാൻ ബാക്കിയുള്ളവരെ കഞ്ഞിക്കുള പാറ്റ ഇടാ ഇറങ്ങി പോവാൻ പൊട്ടിച്ച് കൊടുക്കുക കണ്ണ് എന്നോട് കണ്ണാസിന് പോടോ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബില്ല് ഞാനൊരു ലൈനിൽ സുരേഷ് മെന്നു വിട്ടിട്ടുണ്ട് ആ ബില്ല് ഇവിടെ ചെന്ന ഉടനെ തന്റെ കാശ് കൈ കിട്ടും വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ ഹാ താൻ പേടിക്കണ്ടോ നമ്മളെ രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ല പുല്ലാണ് പുല്ലാണ് വന്നിട്ട് അവസാനം ബില്ലുകൾ തിരിച്ചു വരരുത് തനിക്കെന്നെ അറിഞ്ഞൂടാ അതറിയാം അറിയാം അറിയാം അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത് ആ വേഷങ്ങളൊക്കെ എവിടെ പഠിക്കാൻ എടുത്തിട്ടുണ്ട് കൈവണ്ടി ഇല്ല കൊണ്ടുവന്നിരിക്കണേ പോയി എടുത്തോണ്ട് വാ ഉണ്ടല്ലോ വാനപ്പഴ ഏതായി രോഹിണി ആ ലിസ്റ്റിൽ ഒരുപാട് ഉണ്ടല്ലോ ഓർമ്മയാണല്ലേ സത്യമായിട്ടും ജെയിംസ് എനിക്ക് ധാരാളം അറിയില്ല എന്നാലൊരു കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാം ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം വേണ്ട ആ ബില്ലിങ്ങിതാ ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ നോക്കട്ടെ ചേടാ കടുവയെ കിടവ് പിടിച്ച കഥയായല്ലോ
ആരാ? ശിവസുബ്രഹ്മണ്യല്ലേ? ശിവസുബ്രഹ്മണ്യമോ? അതെ, ബാങ്കിൽ ജോലിയുള്ള. ഓഹോ, അയാളോ? അയാളുടെ വീടിതല്ല. നിനക്ക് വീട് വെക്കോ മോളെ? ഇല്ല, ശിവസുബ്രഹ്മണ്യം പറഞ്ഞത് ഇതാണെന്ന. ഇത് അയാളുടെ വീടാണ് പറഞ്ഞോ? പറഞ്ഞു. ഇതെന്റെ വീടാ. പിന്നെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? അവൻ ഇതല്ല, ഇതിലപ്പുറവും പറയും. ഭൂലോക കള്ളൻ. ഇത്രയും വലിയൊരു കള്ളനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ബ്രാഹ്മണനാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. ഈസ് എ ബിഗ് ഫ്രോഡ്. നിങ്ങൾക്ക് എന്താ അവനുമായി ബന്ധം? ഗുരുവായൂരപ്പ, ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞാൽ നന്നായി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിലോ? കല്യാണമോ? ഏ, വെറുതെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. പെണ്ണ് വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനാവും ഇത് അവന്റെ വീടാന്ന് പറഞ്ഞത്. ഇപ്പൊ അവന് ബാങ്കിലും ജോലിയൊന്നുമില്ല. കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷനില്ല. വെറുതെ നിങ്ങൾ ഈ പെണ്ണ് കൊലക്ക് കൊടുക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ.